കടകോലെ ഇങ്ങനെയാണ് ചെയ്തുണ്ടായിരുന്നത് ആദ്യം ഓക്കേ ഇങ്ങനെ ഇങ്ങനെ പാത്രം വെച്ചിട്ട് കൈ കൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു സജ്ജീകരണം ഞാനത് പിന്നെ ഉണ്ടാക്കി എടുപ്പിച്ചതാണ് ആശാരിമാരെ കൊണ്ട് സുഹൃത്തുക്കളെ നമസ്കാരം ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഹരിയേട്ടൻ നമുക്ക് കുറച്ച് പരമ്പരാഗതമായ കാർഷിക കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ഉപകരണങ്ങൾ അതുപോലെ പരമ്പരാഗതമായിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കർഷകരുടെ ഏറ്റവും എന്താ പറയുക നിത്യ ഉപയോഗ സാധനങ്ങളായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിലുപരി നിങ്ങൾക്ക് ഒരു പുതിയ രീതിയിൽ നമ്മൾ ഒരു തൈര് കടയുന്നതും കൂടി കാണിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ കണ്ടൻ്റ് അതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക കണ്ടിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടിയിട്ട് കൂടെ ഉണ്ടാവുക അറിയട്ടാ അപ്പോൾ നമുക്ക് പച്ചക്കറിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ ഇത് ഇതവിടെ അത്യാവശ്യം ഹരിയേട്ടൻ്റെ ഇത് ഹരിയേട്ടൻ്റെ പറമ്പിലുണ്ടായ ഇവിടെ ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു വളവുമില്ല നമ്മളവിടെ ഉണ്ടായ മത്തനും ഇതിൻ്റെ വള്ളികളിൽ നിന്ന് നമ്മൾ ഈ പശുവിന്റെ ചാണകവും ഇതൊക്കെ തന്നെ ഇട്ടിട്ടേ ഉള്ളൂ ഇത് എന്തൊക്കെയാണ് ഇത് മത്തൻ ചെറിയ മത്തൻ കുമ്പളങ്ങ ഒക്കെ തന്നെ പിന്നെ വെണ്ടയൊക്കെ നമ്മളവിടെ തന്നെ പറമ്പിലുണ്ട് ഇത് അത് ആവശ്യത്തിനനുസരിച്ച് ഓരോ ദിവസം പറിക്കാറുള്ളൂ ഇത് മൂത്ത് കഴിഞ്ഞ മകനെ കെട്ടി തൂക്കിയതാണ് ഇതൊക്കെ ഓണത്തിന് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് ഈ വരുന്ന 2021 ഓണത്തിന് ഉദ്ദേശിച്ചിട്ട് ഹരിയേട്ടൻ പൊട്ടിച്ചു വെച്ചാ അല്ലേ പിന്നെ ഇതൊന്നും മാത്രം നമുക്കൊന്നും വേണ്ട എല്ലാവർക്കും കൊടുക്കും ഇത് നെല്ല് ചാറാനും നമുക്ക് കുറച്ച് കൃഷിയുണ്ട് നെൽകൃഷിയുണ്ട് ആ സമയത്ത് നെല്ല് ചാറാനും ഒക്കെ ഉള്ളതാണ് ഇത് നോക്കൂ നമ്മളെ വൈക്കോലില്ലേ പശുവിന് ആ നെല്ലിന്ന് കിട്ടുന്ന വൈക്കോലാണിത് പിന്നെ തേങ്ങ പൊടിക്കാനൊക്കെ ഉള്ള സജ്ജീകരണങ്ങളും ഉണ്ട് വീട്ടിൽ തന്നെ വീട്ടിന്റെ ഒരു ഭാഗത്തെ അത്യാവശ്യ സമയങ്ങളില് ഇത് നമ്മൾ വെള്ളെടുക്കാൻ ഉപയോഗിക്കുന്ന ചെപ്പുകുടം ചെപ്പുകുടം എന്ന് പറയാം ചെമ്പ് ഉപയോഗിച്ചുള്ള കുടം പിന്നെ നമ്മള് പൂവൊക്കെ അല്ലേ ഓണക്കാലം അല്ലേ പൂവൊക്കെ വെക്കാനുള്ള പൂക്കൂടല്ലേ മുളകൊണ്ട് ഉണ്ടാക്കിയതാണ് കർഷകന്റെ വീട്ടില് കാര്യങ്ങൾ വേണം നമ്മൾ എല്ലാവർക്കും അറിയാം നിലവിളക്ക് തന്നെ ഐശ്വര്യത്തിന്റെ പ്രതീക ചെങ്ങോന്നൊക്കെ അല്ലേ അങ്ങനെ വെച്ചു തന്നേ ഉള്ളു പിന്നെ പറ അല്ലേ പറ ഇതാണ് പറ എടങ്ങാഴി ഇതാണ് എടങ്ങാഴി ഇതാണ് എടങ്ങാഴി എടങ്ങഴി എല്ലാം മരത്തിന്റെയാണ് പിന്നെ അത് പണ്ട് കാലത്തെ തമല എന്ന് പറയും അത്യാവശ്യം വെള്ളമൊക്കെ എടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന തമല ഇത് നമ്മൾക്ക് പല മരം വെട്ടാന് പുല്ല് വെട്ടാൻ പച്ചക്കറികൾക്കെല്ലാം വേണ്ടി ഇതൊക്കെ നമ്മള് പുല്ല് വെട്ടുന്നതും കാട് വെട്ടുന്നതും ഒക്കെ ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഇത് പച്ചക്കറി കുമ്പളങ്ങി മൊത്തം കെട്ടാൻ പറ്റും ഇത് കുറച്ചും കൂടി കട്ടിയുള്ളൊരു വെട്ടുകത്തിയാണ് മരമൊക്കെ വെട്ടാൻ ഇത് 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 എന്താണ് ഇത് ഇത് പിശാങ്കത്തി അതല്ല ഇതും നമ്മളൊരു കൈക്കത്തി നമ്മൾ വാഴയൊക്കെ വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ചോദിച്ചത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പിന്നെ വൈകുന്നേരങ്ങളില് നമുക്കൊരു സന്ധ്യാസമയത്തില്ലേ നമ്മൾ ഈ കൊതുകിന്റെ ഒക്കെ പ്രശ്നം വരാറുണ്ട് പിന്നെ ഒരു അന്തരീക്ഷം പൊതുവെ ശുദ്ധീകരിക്കാനായിട്ട് ഈ രണ്ടെണ്ണം ഇത് ഇതില്ലേ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ചെറിയ കൂജാവ് പോലുള്ള പാത്രമാണ് പുകയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇത് ചെമ്പിന്റെ അത് വെക്കാനുള്ള ഇരിപ്പുമാണ് ഇതിൽ ചെയ്യുന്നത് നമ്മൾ ചാണകം വേനൽക്കാലങ്ങളൊക്കെ ഉണക്കി ഈ രൂപത്തിലാക്കി വറളി ഉണ്ടാക്കി വെക്കും ഇത് ഇതിലിട്ടിട്ട് കുറച്ച് പീസുകൾ ഇടും പിന്നെ നമ്മൾ നാല് ഈ പച്ചരി നെല്ലിന്റെ ഇതിടും ശകലം നാടൻ പശു നമ്മൾ ഉത്പാദിപ്പിക്കുന്ന നെയ്യ് ഇതെല്ലാം കൂടി കൂടി അടുപ്പുവയ്ക്കും പുകയ്ക്കും കത്തിച്ച് പുകയ്ക്കും അത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ പുകയ്ക്കുമ്പോൾ നമുക്ക് ഇത് കൊതുകിന്റെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും പിന്നെ അന്തരീക്ഷം മൊത്തത്തിലൊന്ന് ആ ഒരു ഇതൊക്കെ മാറിയിട്ട് ശുദ്ധീകരിക്കപ്പെടുകയും ഇതാണ് നമ്മളെ അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഇത് ഇതാണ് നമ്മുടെ തൈര് കടയുന്ന ഇതല്ലേ നമ്മൾ കടകോലിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പാത്രം വെച്ചിട്ട് കൈ കൊണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു സജ്ജീകരണം ഞാനത് പിന്നെ ഉണ്ടാക്കി എടുപ്പിച്ചതാണ് ആശാരിമാരെ കൊണ്ട് ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനം ഇതിന്റെ പാർട്ടികൾ തന്നെ അടിയിലൊരു ഇരിപ്പ് പിന്നെ ഇതിന്റെ പാത്രം വെക്കാനുള്ള ഇരിപ്പും സജ്ജീകരണങ്ങളും ഇതാണ് ഇതിന്റെ കടകോല എന്ന് പറയുന്നത് കടയുന്ന കോല് ഇത് പിറ്റിയിരിക്കുന്നത് ഇവിടെ ഇതിൽ രണ്ട് ബെയറിംഗിലാണെന്ന് താഴെയും മേലെയും രണ്ട് ബെയറിംഗ് ഉണ്ട് പിന്നെ ഇതിലൊരു ഇരുമ്പ് പൈപ്പാണ് ഈ പൈപ്പിന്റെ ഉള്ള കൂടെ കടകോല് താഴോട്ടും മേലോട്ടും പാത്രം വെക്കാനും അങ്ങനെ വെക്കാനുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഇവിടെ അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് മേലോട്ടും ഇതോട്ടും ഈ പൈപ്പിനുള്ള കൂടെ നീക്കാൻ പറ്റും എവിടെ വേണമെങ്കിലും ഏത് പൊക്കത്തിൽ വെച്ചിട്ടും നമുക്കിത് നിർത്താൻ പറ്റും ഈ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ ഇത്രയാണ് ഇതിന്റെ സജ്ജീകരണങ്ങൾ പിന്നെ ഈ മെഷീൻ വെച്ചിട്ട് ഇത് വലിയ ഒരു 12 ലിറ്റർ 13 ലിറ്റർ വരെ നമുക്ക് തൈര് കടഞ്ഞെടുക്കാൻ പറ്റും അതിനുള്ള സജ്ജീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വലിയ കടകോല്
വലിയ കടകോല് ഇതിന്റെ ഈ കോലില്ലേ, ഇത് ശരി തന്നെയാണ്. ഈ സംഭവം മത്ത് എന്ന് പറയുന്നുണ്ട്. ഇത് പ്ലാവ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഈ പ്ലാവുണ്ടെങ്കിൽ ഈ മത്ത് മാറ്റി കഴിഞ്ഞാൽ, ഈ ചെറിയ മത്ത് മാറ്റിയിട്ട് ഈ വലുതിടുമ്പോൾ നമുക്ക് വലിയ പാത്രം വെച്ചിട്ട് കടയാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഞാനിത് ചെറിയ ഇതുള്ളതിന്റെ സജ്ജീകരണം അടിയിൽ ഇതിന്റെ ഹൈറ്റ് കുറച്ചും കൊണ്ട് ഒരു സ്റ്റോള് സെറ്റ് ചെയ്തിട്ട് അതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അഴിച്ചു മാറ്റിയാൽ വലിയ പാത്രം വെക്കാം, ഇത് വെക്കുമ്പോൾ നമുക്ക് ചെറുത് വെക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയ ഈ കടകോല് വെച്ച് 3 ലിറ്റർ 4 ലിറ്റർ വരെയുള്ള ചെറിയ പാത്രം വെച്ചിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് അത് ഞാൻ കാണിക്കാൻ പോകുന്നു. ഓക്കെ, എന്നാ നമുക്ക് നോക്കാം. ഈ ഇതില്ലേ, സ്ക്രൂ റിലീസ് ആക്കിയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന രൂപത്തിൽ കടകോല് ആക്കുക ആദ്യം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന പാത്രം അല്ലേ തൈര് കടയാൻ, ഈ പാത്രമാണ്. ഇതാ തൈരാണിത്, നമ്മുടെ നാടൻ പശുവിൻ്റെ ഉണ്ടാക്കിയ കൃഷ്ണ പശുവിൻ്റെ ഉണ്ടാക്കിയ തൈരാണ്. തൈര് അതിലൊഴിക്കുന്നു. ശകലം ഇരിക്കുന്നു, അതും കൂടി കൂടി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പൊ 3 ലിറ്ററോളം ഉള്ളൂ ഇത് വെള്ളത്തില്, ബാക്കി വെള്ളം അല്ലേ വെള്ളം ചേർത്തിട്ട് നമ്മള് തൈര് അതിൽ ഒഴിച്ചു. നമ്മൾ ഈ ഇതിൻ്റെ മെഷീനിൻ്റെ മെഷീൻ എന്ന് പറയാം, അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾ എന്ന് പറയാം. ഇതിൽ ഈ കടകോല് ഈ തൈരിൽ മുങ്ങുന്ന രീതിയിലുള്ള ആ പൊക്കം നോക്കിയിട്ട് താഴെ തട്ടാത്ത രീതിയിൽ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഈ കടകോല് അതിൽ മുറുക്കി സെറ്റ് ചെയ്യുക. നല്ല മുറുക്കി സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഇത് ഇതിൽ ഒരു ഇതിൻ്റെ റോപ്പാണ്, കയറാണ്, അതിനൊരു ഹാൻഡിലും ഉണ്ട്. അത് വലിച്ച് മുന്നോട്ടും പിന്നോട്ടും വലിച്ചു കൊടുക്കുക. സുഖമായിട്ട് നടക്കൂലേ. അപ്പൊ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഇതേ ആക്ഷൻ തന്നെ പണ്ട് കാലങ്ങളിൽ കൈകൊണ്ട് ഇങ്ങനെ കടയാം ആക്കിയിരുന്നത് അല്ലേ, അതേ ഇത് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അതേ രീതിയിൽ തന്നെ വീണ്ടും നമുക്ക് 2-4 മിനിറ്റ് അല്ലേ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വലിയ എഫർട്ടൊന്നുമില്ല. ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഇത് വെറുതെ വലിച്ചാൽ മതി. സിമ്പിൾ പരിപാടിയാണ്. ചെയ്യുമ്പോ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക, മേലെ ഇങ്ങനെ ഈ വെണ്ണ ഊറിയോറി വരും. അത് ഈ നന്നായി കടഞ്ഞു തീർന്നു കഴിയുമ്പോ സ്പൂൺ ഉപയോഗിച്ച് അത് മാറ്റി വെക്കണം. കഴിയുന്നത് നല്ല ഭരണിയില്ല ഇതിലേക്ക് ആക്കുക. നമ്മള് ഇത് ഒരു 1 ലിറ്ററേ കൊള്ളുള്ളൂ. നമുക്ക് കൂടുതൽ അപ്പൊ വെണ്ണ ഇതിലേക്ക് മാറ്റുക, മോര് മറ്റു പാത്രങ്ങളിലേക്കും മാറ്റുക, എന്നിട്ട് അത് കടഞ്ഞെടുക്കാം. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ഹരിയേട്ടൻ്റെ ഈ തൈര് കടയുന്ന ഇത് കണ്ടല്ലോ അല്ലേ. ഇത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം വളരെ സിമ്പിളായിട്ടത് കൈകാര്യം ചെയ്യാം. പിന്നെ നമ്മൾ തുടക്കത്തിൽ പിന്നെ നമ്മൾ കാണിച്ചതൊക്കെ നമ്മൾക്ക് അറിയാത്ത ആളുകൾക്ക് ഈ പറയും ഇടം കഴിയുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ തൈര് കടയുന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഇതിൽ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒട്ടും വൈകാതെ നമുക്ക് അടുത്ത വീഡിയോ